വിലവറ പെട്രോളിനെ പറഞ്ഞു. അത് നിങ്ങളല്ലേ ചെയ്യുന്നത്? നമുക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു വണ്ടി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പണി കിട്ടിയിട്ട് റോട്ടിൽ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങള് തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരാള് ഞങ്ങളുടെ വണ്ടി ഇറക്കിട്ട് വണ്ടി കേറിയിരിക്കുക. എന്താ ഇവിടെ കേർത്താക്കിട്ട് ഇവിടെ കേറിയിരിക്കോ? ഞങ്ങള് ഇവിടുന്ന് ഹലോ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തോടു കൂടി സ്വാഗതം. അപ്പൊ ഞങ്ങളിതാ ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടിട്ടിരിക്കുന്നത്. നമ്മളൊരു കോളേജിലൊരു പ്രോഗ്രാമിന് ക്ഷണിച്ചു. കോളേജ് എന്താ വെച്ചാല് കാലിക്കറ്റുള്ള വെള്ളിമാടുകുന്നിലുള്ള JDT ഇസ്ലാം കോളേജിലാണ്. അതെ, ടൂർ ആൻഡ് ട്രാവൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ അവരുടെ പ്രോഗ്രാം ഉണ്ട്. നടാന്നാണ് പ്രോഗ്രാമിന്റെ പേര്. അപ്പൊ അതിന്റെ ഇനോഗ്രേഷൻ ഞങ്ങളാണ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുള്ളത്. ഞങ്ങൾ മാച്ച് മാച്ച് ഡ്രസ്സൊക്കെ ഇട്ടിരിക്കണം, അതിൽ വെള്ള പനിയും ഞാൻ വെള്ള ടോപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ലേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, പോവാം. പോണ വഴിക്ക് നമ്മളിഞ്ഞി വീഡിയോ എടുക്കുന്നതാണ്. അതെ, അപ്പൊ എവിടെ നിക്കണം കഴിഞ്ഞാൽ എന്റെ വീട്ടിലാണ് കേട്ടോ. ശംസിയുടെ വീട് കണ്ടോ? ശംസിയുടെ ഉമ്മ അവിടെ ഉണ്ട്. എല്ലാരുടെ അങ്ങോട്ട് സൂം ചെയ്യണ്ട, ഇങ്ങോട്ട് പോന്നോളൂ. അങ്ങനെ പോവാം. എന്താ ശംസി എങ്ങനെ ഇരിക്കണേ? ആകെ പെട്ടുപോയി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയൊരു ഡിവൈസ് നമ്മള് പോയിരിക്കുന്നത്. നമ്മളിപ്പോ വണ്ടി വഴിയിൽ കിടക്കുകയാണ്. ആദ്യമായിട്ട് നമ്മള് ഈ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് വഴിയിൽ കിടക്കുകയാണ്. ബ്രേക്ക് ഡൗൺ എന്താ പ്രശ്നം മനസ്സിലാണ്? ചായ കുടിക്കാൻ വേണ്ടിട്ടൊക്കെ നമ്മള് വീടിന്റെ അവിടെ നിന്ന് താഴത്തേക്കിണ്ട് ഇറങ്ങിയതാണ്. അപ്പൊ ഇതിന് നമ്മളൊന്ന് വണ്ടി ഓഫ് ആക്കിട്ട് ഒന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കിട്ടില്ല, സ്റ്റാർട്ട് ആവുന്നില്ല, ഒരു രക്ഷയില്ല. അപ്പൊ നോക്കിയപ്പോ നമ്മുടെ പെട്രോളും ഗ്യാസിലേക്കും കൺവേർട്ട് ചെയ്യണ ഒരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസ് പോയതാണോ നോക്കിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് വയറുകളൊക്കെ കട്ട് ചെയ്ത് നോക്കി, എന്നിട്ട് വയറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിച്ച് നോക്കിയപ്പോഴും അതും ശരിയാകുന്നില്ല, ഒരു രക്ഷയില്ല. എന്താണ് നോക്കണ്ട വെച്ചാ തോന്നുന്നത്? ഓൾറെഡി ഞങ്ങള് കുറച്ച് ലേറ്റ് ആയി പരിപാടിക്ക് ഇറങ്ങാൻ. ഞങ്ങള് ഇതിനിടയിൽ ചെന്നൈ പോയായിരുന്നു, അത് അറിഞ്ഞില്ല, വീട്ടിൽ മാത്രം അറിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ചെന്നൈ പോയിട്ട് ഞങ്ങള് തിരിച്ച് വരാൻ നോക്കുമ്പോ ഞങ്ങളുടെ ട്രെയിൻ എന്താ പറയാ കിട്ടാണ്ടിരിക്കേ, ഞങ്ങള് വേറൊരു ട്രെയിനെടുത്തിട്ട് അത് ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതൊക്കെ ഒരു മണിയൊക്കെ ആയി എന്നിട്ട് രാത്രി എത്താന്. അതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങാൻ ലേറ്റ് ആയി. അങ്ങനെ ഉറങ്ങി രാവിലെ എണീറ്റപ്പോ 5 മണി എന്നുള്ളത് ചെറുതായിട്ടൊന്ന് 6:30 ഞങ്ങൾ എണീക്കാന്. അങ്ങനെ മൊത്തത്തില് കറക്റ്റ് സമയത്ത് നമ്മൾ 1 മണിക്കൂർ മുന്നേ അവിടെ എത്തണം. അങ്ങനെ ആകെ ഒരുമാതിരി അവസ്ഥയിലാണ് ഇപ്പൊ ഞങ്ങൾ ഇരിക്കണത്. ഫസ്റ്റ് 28,000 km ഈ വണ്ടി ഓടി. പിന്നെ എന്താ പറയാ, പല ടെറൈൻസ്, പല ജിയോഗ്രഫിക് ഏരിയാസ് കൂടെ ഒക്കെ വണ്ടി പോയിട്ട് ഞങ്ങൾക്ക് ഇതുവരെ പറ്റാത്ത പ്രശ്നം നമുക്ക് നമ്മുടെ നാട്ടിലെത്തിയപ്പോ പറ്റിയേക്ക്. അത് ശംസിയുടെ വീട്ടിൽ നിന്ന് കുറച്ചായിട്ട് നടക്കാന്ന് തോന്നുന്നു. എന്റെ വീട് ഇത്ര ഫോക്കസ് ചെയ്ത് പറയണ എന്താ? ഓക്കെ, അതൊക്കെ വണ്ടിയുടെ കാര്യങ്ങളാണ്. കാരണം വണ്ടി ഇതിന് ടോട്ടൽ ഉടനെ വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കംപ്ലൈന്റ് വരാൻ വരാതിരിക്കാം, അല്ല നമ്മൾ പോസിറ്റീവ് ആയിട്ട് കാണാം. ഇത്രേ ഉള്ളൂ. പ്രോഗ്രാം ലേറ്റ് ആയി, ഇനിയിപ്പോ എത്രത്തോളം ലേറ്റ് ആവും എന്നുള്ള ഞങ്ങൾക്ക് അറിയില്ല. ഇലക്ട്രീഷനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. എന്റെ നാട്ടിലാണല്ലോ, അപ്പൊ ഞാൻ പന വിളിച്ചപ്പോ ഉപ്പൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഇലക്ട്രീഷനെ കൊണ്ട് വരാന്ന് പറഞ്ഞത്. അപ്പൊ അതെ, എന്താവുമോ എന്തോ. ഞങ്ങക്ക് നല്ല വിഷമുണ്ട് കേട്ടോ. എന്താ ചെയ്യ അവസ്ഥ. അങ്ങനെ കൊറേ നേരം മണ്ടു ഉള്ളിൽ നിന്ന് വെയിറ്റ് ചെയ്ത് ബോറടിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിക്കാണ്. ദേ നമ്മള് ശംസി നിക്കണം ഇപ്പൊ. എന്താ ശംസി? അപ്പൊ നമ്മളെ വണ്ടിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇത് കിട്ടിയപ്പോ നമുക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് മെന്റലി ഡൗൺ ആയി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളോട് വരാമെന്ന് പറഞ്ഞു വാക്ക് പറഞ്ഞിട്ട് നമുക്ക് പോവാൻ പറ്റാത്ത വിഷമം. അതാണ് സത്യം പറഞ്ഞ ഏറെക്കുറെ. അതെ, കാരണം നമ്മൾ ഇത്രയും മെനക്കെട്ട് ഇന്നലെ ട്രെയിൻ കിട്ടാതെ വേറെ ട്രെയിൻ പിടിച്ച് ഇങ്ങോട്ടേക്ക് എത്തി അവരെടുത്താണ്. നമ്മൾ എപ്പോഴും ഒരു വാക്ക് പറയുമ്പോ വാക്ക് പാലിക്കാൻ ഞങ്ങൾ അവിടെ നിന്ന് ഉണ്ടായിരുന്ന ആകെ ഉള്ള ഒരു സംഗതി. പക്ഷെ ഇവിടെ എത്തിയപ്പോ ഇങ്ങനെ സാഹചര്യം കൊണ്ടാവും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങക്ക് ഞങ്ങൾ എന്നത് ആദ്യമായിട്ട് വിളിക്കുന്നത് അവിടേക്കാണ്. അപ്പൊ ഞങ്ങക്ക് ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ അതിനപ്പുറത്തേക്കായിട്ട് നമ്മുടെ ചെക്കൻ പണി മുടക്കിയത് അതാണ് അത് വേറൊരു മാനസികമായിട്ടുള്ള ഒരു വിഷമം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു വണ്ടി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പണി കിട്ടിയിട്ട് റോട്ടിൽ എടുക്കുന്നത്.
അങ്ങനെ നമ്മുടെ മെക്കാനിക് ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ പേരെന്താ? അൻസാർ. അൻസാർ ആയിക്കാണ്. അപ്പോ നമ്മളെ ഇ സി എം അല്ലേ വീട്ടില്? ആ ഇ സി എമ്മിന്റെ വയറിംഗ് കിറ്റ് കംപ്ലൈന്റ് ആയിടുന്നാണ് പറയുന്നത്. അപ്പൊ എന്താ ഇപ്പൊ ചെയ്യാന്നുള്ളതാ, അഡ്ജസ്റ്റ്മെന്റിൽ ഓടാനുള്ള സെറ്റപ്പ് ആക്കി തരാന്ന പുള്ളി പറഞ്ഞിട്ടുള്ളത്. സമയെടുക്കും, എത്ര ആവും എന്നുള്ള നമുക്ക് അറിയില്ല. അങ്ങനെ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ വണ്ടി റെഡി ആയിട്ട്. ഇപ്പൊ നമ്മളെ വണ്ടി ആകെ പെട്രോളിൽ മാത്രം ഓടുള്ളൂ, ഗ്യാസിൽ ഓടില്ല. കാരണം ഗ്യാസിന്റെ ആ ഒരു കണക്ഷൻ വേറെ എടുത്തി വിട്ടു. അത് അഡ്ജസ്റ്റ്മെന്റിലാണ് വെച്ചിട്ടുള്ളത്. എന്തായാലും നമ്മുടെ പിള്ളേരെ എന്തായാലും നിങ്ങൾ എത്തണം, ലേറ്റ് ആയാലും കുഴപ്പമില്ല. നമുക്ക് ഒരു പ്രോഗ്രാമായിട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് കോളേജിലുള്ള പിള്ളേരെല്ലാവരും ഇരിക്കുകയാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും അവിടേക്ക് എത്തും എന്നുള്ള ഉറപ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും കാരണം പ്രതിസന്ധികൾ വരും, വാഹനത്തിന്റെ കാര്യമാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു നിമിഷം ആലോചിച്ചു പോയി. ഇനിയിപ്പോ പ്രോഗ്രാമിൽ പോവാൻ പറ്റില്ലേ, എല്ലാന്ന് വെച്ചാൽ നമുക്ക് എത്താൻ പറ്റില്ല എന്ന് വരെ നമ്മള് ചിന്തിച്ചു പോയി. ആ ഒരു നിമിഷം കൊണ്ട് നമ്മളെ മെക്കാനിക് ചേട്ടൻ വന്നിട്ട് നമുക്ക് എല്ലാ കാര്യവും റെഡി ആയി. ഇലക്ട്രീഷ്യൻ ചേട്ടൻ. അപ്പൊ എന്തായാലും നമുക്ക് ഉഷാറായി. നമ്മളിഞ്ഞ് നേരെ കോഴിക്കോട് JDT വെള്ളിമാടുകുന്നുള്ള JDT ഇസ്ലാമിക് കോളേജിലേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ പരമാവധി നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ എല്ലാ സംഗതികളും അഴിച്ചു കേട്ടോ. ആ അഴിക്കണ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വരും, ദിവസങ്ങളിൽ വരും. ആദ്യം ഈ വീഡിയോ ഉണ്ടാവുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ കുറച്ച് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഒരു വണ്ടി എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം സെൽഫായിട്ട്, അല്ലാതെ ഇപ്പോ വേറൊരു മെക്കാനിക്കിന്റെ സഹായം അങ്ങനത്തെ സംഗതികളൊന്നും ഇല്ലാതല്ല, സെൽഫായിട്ട് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇനി വരാനുള്ളത്. അതേപോലെ തന്നെ സെറ്റ് ചെയ്ത വണ്ടിനെ എങ്ങനെ സെൽഫായിട്ട് അയച്ചെടുക്കാം എന്നുള്ളതുണ്ട്. കാരണം നമ്മൾ സാധനം ഉണ്ടാക്കാൻ അഴിക്കാനും കൂടി ഒന്നും പഠിക്കണമല്ലോ. അതാണ് അതിന്റെ ഒരു ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ അതുണ്ട്. അപ്പൊ അത് കാണാൻ മറക്കരുത്. ഞങ്ങളിപ്പോ പട്ടാമ്പി കൂടെയാണ് പോണത്. ഇവിടെ വൻ ബ്ലോക്ക് ആണ് കേട്ടോ, കണ്ടില്ലേ? അപ്പൊ നമ്മുടെ വണ്ടിയുടെ മുകളിൽ ഇപ്പൊ ഒരു എക്സ്ട്രാ മോഡിഫിക്കേഷൻ പോലും ഇല്ലാതെ നമ്മള് യാത്ര ചെയ്തോണ്ടിരിക്കുന്നത് സന്തോഷമുണ്ട്. നമ്മള് അങ്ങനെയാണ് പോവുള്ളൂ. അതാണ് നമ്മുടെ പ്രത്യേകത. എല്ലാ സംഗതികളും ഒരു പിന്നെ ബാക്കിലുള്ള ആ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ LPG ടാങ്ക് കേട്ടോ. ആ കാണുന്നത് കാണുന്നതാണ് LPG ടാങ്ക്. അങ്ങനെ തന്നെയാണ് വരിക. അത് അവിടെ തന്നെയാണ് വരിക കറക്റ്റ് ആയിട്ട്. അപ്പൊ രസം എന്താ വെച്ചാല് ഇപ്പൊ വണ്ടിയിൽ LPG ഇല്ല എന്നുള്ളതാണ് രസം. വേറൊരു രസം കാരണം പറഞ്ഞല്ലോ വണ്ടിയുടെ എന്തോ സാധനങ്ങളൊക്കെ അടിച്ചു പോയിക്കാണ് വയറിംഗ് കിറ്റാണ് വണ്ടി ഒന്ന് ഞങ്ങള് എന്ത് ചെയ്തു. എന്റെ പേര് വാട്ടർ വാഷ് ചെയ്ത്. അപ്പൊ ആത്മാർത്ഥ കൂടി ഏതോ പണിക്കാരനാണ് ഞങ്ങള് വണ്ടി ക്ലീൻ ചെയ്തത്. മൊബൈൽ നോക്കുമ്പോ ഇതിന്റെ ഉള്ളൊക്കെ പൊടി. അപ്പൊ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ കഴിച്ചിട്ട് എല്ലാത്തൊക്കെ അടിച്ചു മിഞ്ഞിച്ച് വെള്ളം അടിച്ചിട്ട് ഞങ്ങളുണ്ടായിരുന്നില്ല. ഞങ്ങള് കഴിഞ്ഞ ദിവസം ഞങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെന്നൈ പോയിട്ടായിരുന്നു, ട്രെയിനിലായിരുന്നു പോയത്. അപ്പൊ ആ ഒരു ഇത് പോയപ്പോ ഞങ്ങൾ അവിടെ വാഷ് ചെയ്യാൻ കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങള് വന്നപ്പോഴാണ് പിന്നെ വണ്ടി എടുത്തത്. അപ്പൊ ഒക്കെ കൂടെ ആയിട്ട് ആകെ അൽക്കുലത്തായിട്ടാണ് ഇപ്പൊ കിടക്കുന്നത്. ഓ പട്ടാമ്പി ടൗണിൽ ഇവിടെ ഈ നേരത്തെ പോകുമ്പോ ഞങ്ങള് പുലർച്ചെ പോവാന്ന് പറഞ്ഞിട്ട് 7 മണിക്കൊക്കെ ഇറങ്ങിയതാ, കണ്ടില്ലേ? ആ നേരത്തെ തിരക്ക് തിക്കും തിരക്കൊന്നും ഉണ്ടാവില്ല. ഈ ഒരു തിക്കും തിരക്കോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അപ്പൊ ഞങ്ങളിത് അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഓടി 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 ഇതാ JDT അടുത്ത തറയില്ലേ. ഏകദേശം എത്ര മണിക്കൂർ എടുത്തു? ഏകദേശം ഒരു 2.5-3 മണിക്കൂർ പിടിച്ചു അവിടെ എത്താൻ. കാരണം ഈ ഡേ ടൈമില് ഭയങ്കര ട്രാഫിക്കാണ്. അപ്പോ എത്താൻ നല്ല ടൈം എടുക്കാണ്, ലാഗ് വരും. ഈ ഒരു ഏരിയ ഫുള്ള് JDT കോളേജുകളും സ്കൂളുകളും ഒക്കെ ഉള്ള ഏരിയ ആണ് കേട്ടോ. വേറെ കാര്യം കേട്ടോ, നമ്മുടെ കേരളത്തിലാണ് ഇത്രയും ചൂടുള്ളത്. ആ ഞങ്ങളിപ്പോ ചെന്നൈ പോയപ്പോ ഞങ്ങക്ക് ഇത്ര ചൂട് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളിതാ കോളേജിലെത്തിയേക്കാണ് പിള്ളേര് നമ്മള് നോക്കണേ എന്തോ പോലെ വരുന്നുണ്ട്. എല്ലാരും നമ്മളിങ്ങനെ നോക്കി എന്തോ പോലെ തോന്നുന്നു. ഇതിവിടെ കൊറേ കോളേജുകൾ ഒരുമിച്ചുള്ള ഒരു വലിയൊരു കോളേജ്. നമ്മൾ വണ്ടി നിർത്തി
എനിക്കെന്താ സംസാരിക്കണ്ടെന്ന് പറയാൻ ഏറ്റവും വില കുറവ് പെട്രോൾ അവിടെ നിങ്ങളല്ലേ ചെയ്യുന്നത് കാണാനല്ലേ ക്യാമറ എനിക്ക് വയ്യക്ക് ഭയങ്കര കൗതുകം എല്ലാ സംഗതിയെ കൊണ്ട് ഒരു വലിയ കൊട്ടാരം പണിതെന്ന് പറയാം. നെഗറ്റീവ് എനർജി ഒക്കെ ഫുള്ള് പോയി പോസിറ്റീവ് എനർജി കാരണം ഈ ഒരു കാലഘട്ടത്തില് യാത്ര എന്ന് പറഞ്ഞാൽ എല്ലാ ഫീൽഡിലുള്ള ഒരു കാര്യമാണ്. ഞാൻ ഡിഗ്രി അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു ഇറങ്ങിയിട്ട് പോവാണ് കേട്ടോ. അവിടെ നിന്ന് ഒന്നും ഞങ്ങള് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയാണ് കൊറേ നോക്കി. പക്ഷെ അവിടുത്തെ ബഹളം തിരക്കും കാരണം ഞങ്ങള് പറയണൊന്നും കേൾക്കണ്ടായിരുന്നില്ല. അതെ, അപ്പൊ നമ്മൾ കോഴിക്കോട് ടൗണിലൂടെ നേരെ നമ്മൾ നമ്മുടെ വീട് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. പെരുമ്പിലാവിലേക്ക് പോവാണ്. അടിപൊളി കോളേജ്, അടിപൊളി പിള്ളേരാ കേട്ടോ. കാരണം അവരൊരു ട്രാവൽ ആൻഡ് ടൂറിസം ബാച്ച് ആണ്, ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സ് ചെയ്യുന്നതാണ്. നമ്മളൊക്കെ ഒരു യാത്രാ ഫീൽഡിലേക്ക് അവരുടെ വണ്ടിയുടെ കപ്പാസിറ്റി
അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രൈവ് ചെയ്യാം. പക്ഷെ ഡ്രൈവ് ചെയ്യുമ്പോൾ വേറൊരാൾക്ക് ബുദ്ധിമുട്ടാവരുതെന്ന് മാത്രമേ, അങ്ങനെ ബുദ്ധിമുട്ടാകുമ്പോഴാണ് അത് ആക്സിഡന്റുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നത്. ഞങ്ങളെല്ലാം ഞങ്ങൾ ഇങ്ങനെ ഒരു വലിയൊരു യാത്ര നടത്തിയ ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായത്, ഡ്രൈവിംഗ് ഓരോരുത്തരും ഓരോരുത്തരുടെ സ്കില്ല് അനുസരിച്ചിട്ട് അവരുടെ വണ്ടിക്ക് അനുസരിച്ചിട്ട് അവർ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ റോഡിൽ വേറെ അപകടങ്ങളോ വലിയ വലിയ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ തടസ്സങ്ങൾ കൂടാതെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. ഇത്രയും പറഞ്ഞു നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങള് തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരാള് ഞങ്ങളുടെ വണ്ടിന്ന് ഇറക്കിട്ട് വണ്ടി കേറിയിരിക്കുക. എന്താ ഇവിടെ കേറിയിരിക്കണേ? നിങ്ങള് വ്ലോഗ് എടുത്ത് ഇരുന്ന് വ്ലോഗ് എടുക്കണ സ്ഥലല്ലേന്ന് പറഞ്ഞിട്ട് അവിടെ കേറിയിരിക്കണേ. ഇതാണ് ട്രെയിൻ പ്രണവ്. ഞങ്ങളെ വണ്ടിന്ന് പുറത്താക്കിട്ടേ ഇവിടെ കേറിയിരിക്ക. അപ്പൊ കാൽക്കട്ട് പോണ സമയത്ത് ആള് ഞങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നേരം ഞങ്ങളിപ്പോ ഞങ്ങളുടെ ഓടി പോകാൻ തിരക്കിലായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ അവള് പറഞ്ഞു ഞങ്ങൾ തിരിച്ചെടുത്ത കാണാട്ടോ എന്ന് പറഞ്ഞു. ഞങ്ങള് വേറെ സമയത്ത് ആളുകളെ കാത്തൊക്കെ ഞങ്ങള് വരാം. ആളെ ഡി എടുത്തിട്ട് നമ്മളോട് വെക്കോളാം. വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി പടക്കുതിരയല്ലേ, പടക്കുതിര ഏത് മലയും കുന്നും കയറി പോകാനുള്ളൊരു ശക്തി. പടച്ചവന്റെ കടശെന്ന് പറയാ, എല്ലായിടത്തും പോയി ഇറങ്ങി കയറി വന്നല്ലോ. അതാണ് കംപ്ലൈന്റ് തയ്ക്കോട്ടോ. ഷംസി ഇറക്കി വിട്ടു, പുതിയ ആളും ജോയിൻ ചെയ്തു.